ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക. ഇത് ഞാൻ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടി ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായെന്ന് വെച്ചാൽ അടിപൊളി ഐറ്റം, ഇത്രയും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ 3 ബോക്സസ് ആണ് ഇതിൻ്റെ ഉള്ളിലായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഇത് ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് ബോക്സിൽ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഇഡലി പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണുക. ഇത് കുറേ ഐറ്റംസ് ഉണ്ട്. ഇതിൻ്റെ ഫുൾ യൂസേജ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ 2 ഇഡലി തട്ട് നമുക്ക് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള അടിപൊളി സാധനം കേട്ടോ. ഞാൻ ഇത്രയും ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ച് മേടിക്കണമെന്ന് ഇങ്ങനെ ഒരു ഡൗട്ടിൽ ഞാൻ മേടിച്ചതാണ്. പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഈ പാത്രം നമുക്ക് അല്ലാണ്ട് യൂസ് ചെയ്യാം. നോർമലി നമ്മൾ ഇഡലി പാത്രം വേറെ ഒന്നും അങ്ങനെ ചെയ്യാറില്ലല്ലോ. ഇത് നല്ല അടി, നല്ല കട്ടിയുള്ളൊരു സാധനമാണ്. അടി കട്ടിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സൂപ്പറായിട്ട് അടിപൊളി വേറെ എല്ലാ സാധനവും, ബിരിയാണി ഉൾപ്പെടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റും. അത്രയും ഹെവി ആയിട്ടുള്ള അടിപൊളി സാധനം. ഇത് 4 ലിറ്ററിൻ്റെ ആണ്. അതുപോലെ 3 ലിറ്ററിൻ്റെ ഉണ്ട്. ഞാൻ 2 താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ മേടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിപ്പം 4 ലിറ്റർ മേടിച്ചത്, കുറച്ച് വലുതാണ് മേടിച്ചത്. ഒറ്റയടിക്ക് എല്ലാം അങ്ങ് നടക്കുമല്ലോ. 3 ആകുമ്പോഴത്തേക്ക് കുറച്ച് ഇഡലിയൊക്കെ കുറച്ച് ഉണ്ടാക്കാൻ പറ്റും. ഈ സെയിം തന്നെയാണ്, കുറച്ചും കൂടെ ചെറുതായിരിക്കും. പിന്നെ നമുക്ക് വരുന്നത് ഇതുപോലൊരു പ്ലേറ്റ് വരുന്നുണ്ട്. നമുക്ക് ആവിയൊക്കെ കയറ്റിയിട്ട് നമുക്ക് ഓരോ സ്നാക്സൊക്കെ ഉണ്ടാക്കാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇത് ഇഷ്ടമായി. നമുക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നതിനൊക്കെ ഇതുപോലെ സ്റ്റീലാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് സ്റ്റീലാണ്, നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റീല്. നമുക്ക് ഇതുപോലെ ഇറക്കി വെച്ചിട്ട് നമുക്ക് ഏത്തപ്പഴമൊക്കെ ആവി ഏറ്റിയെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ആവി ഏറ്റുന്ന പലഹാരങ്ങളൊക്കെ ചെയ്യാമല്ലോ. പിന്നെ അടുത്ത ബോക്സിൽ വരുന്നത്, 3 ബോക്സാണ് മൊത്തമുള്ളത്, ഇതുപോലെ 2 പ്ലേറ്റ് ഉണ്ട് കേട്ടോ ഇതുപോലെ. അപ്പോൾ ഈ പ്ലേറ്റ് നമുക്ക് ഇതുപോലെ കിണത്തപ്പമൊക്കെ ഉണ്ടാക്കാനും ആവി ഏറ്റാനും ഒക്കെ എടുക്കാം. അതുപോലെ ഞാൻ പുട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഡലിക്കുട്ടുമല്ല യൂസ് ചെയ്യുന്നത്, ഇതിനകത്താണ് ഞാൻ പുട്ട് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഇതുപോലൊരു ഐറ്റം വേണം. അതുകൊണ്ടാണ് കേട്ടോ ഇത് ഞാൻ മേടിച്ചത്. അപ്പോൾ പുട്ട് പുഴുങ്ങിയെടുക്കാനും ഒക്കെ ഇതും യൂസ് ചെയ്യാം, ഈ ഹോളുള്ളതും യൂസ് ചെയ്യാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്കിത് ഇത്രയും പ്ലേറ്റ്സാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ മേടിക്കുക. ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മേടിച്ചതല്ല, എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് മേടിച്ചപ്പോൾ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് തന്നെയാണ്. അപ്പോൾ അടിപൊളിയാണ്, എന്തായാലും മേടിച്ചോളൂ, നിങ്ങൾക്ക് ഒട്ടും നഷ്ടം വരില്ല കേട്ടോ. പിന്നെ അടുത്ത ഒരു ഐറ്റം, ഇതും ഞാൻ എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് മേടിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് 4 ഐറ്റം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. 4 ഗ്ലാസിൻ്റെ ബോട്ടിലാണ്, 600 ml ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. ആ തന്നെ 600 ml നാല് ബോക്സസ് ആണ്. ഇത് കണ്ടാൽ ചെറുതാണ്, പക്ഷേ കുറച്ചും കൂടെ വലിപ്പം നല്ല ഉള്ളുണ്ട് കേട്ടോ. കുറച്ച് എന്താ പറയുക, നല്ല വീതിയുള്ള ഒരു ഐറ്റമാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് 3-4 എണ്ണം എനിക്ക് വേണമായിരുന്നു, അങ്ങനെ മേടിച്ചതാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. ഇതിൻ്റെ ചെറുതും വലുതൊക്കെ ഉണ്ട്. ഇതിൻ്റെ ലിങ്കും ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വച്ചിരിക്കാം. ആവശ്യമുള്ളവർ മേടിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ഇതുപോലുള്ള റിവ്യൂ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ പറയണം. നമുക്ക് കൂടുതൽ സാധനങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം.